ഹലോ, ഹായ്. ഒരു പുതിയ സിനിമ കൂടി കണ്ടു, അതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുകയാണ്. ഇത് റിവ്യൂ അല്ല. കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴും കുറേ ആളുകൾ റിവ്യൂ എന്നുള്ള രീതിയിൽ എനിക്ക് റെസ്പോൺസ് തന്നു. പക്ഷേ റിവ്യൂ അല്ല, ഒരു അഭിപ്രായ പ്രകടനമാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പരിഗണിക്കണം. കാര്യം, ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോൾ ഉണ്ടായ എൻ്റെ മാനസികാവസ്ഥ, തിയേറ്ററിലെ ഒരു അവസ്ഥ, ചുറ്റും ഉണ്ടായിരുന്ന കാണികളുടെയൊക്കെ ഒരു പെർഫോമൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടി പരിഗണിച്ചിട്ട് വേണം ഈ അഭിപ്രായത്തിന് ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കണ്ട സിനിമയുടെ പേര് കായംകുളം കൊച്ചുണ്ണി. നിവിൻ പോളി നായകനായി റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത് ബോബി സഞ്ജയുടെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. മോഹൻലാൽ എന്ന മഹാനടൻ്റെ സാന്നിധ്യം കൊണ്ട് തുടക്കത്തിലെ തന്നെ വളരെ പ്രശസ്തി ആർജിച്ച സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ വെച്ച് ഒരിക്കലും മിസ്സാവരുത് എന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വീഡിയോയുടെ അവസാനം പറയും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും എപ്പോഴെപ്പോഴും പറയുന്നത് മടുപ്പാണ് എനിക്കറിയാം, എന്നാലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ആദ്യമേ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. കായംകുളം കൊച്ചുണ്ണി എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പടം. തിയേറ്ററിൽ വെച്ച് ഒരു തവണ കാണാനുള്ളതുണ്ട്, തിയേറ്ററിൽ വെച്ച് തന്നെ കാണാനുള്ളതുണ്ട്. നല്ല സൗണ്ട് എഫക്ട്സ് ആണ്, നല്ല വിഷ്വൽസ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയുണ്ട്. ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയാം. ഏറ്റവും വലിയ പോസിറ്റീവ്, ഈ സിനിമയുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിൻ്റ് മോഹൻലാൽ, അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും. അദ്ദേഹം വരുന്ന മൊമെൻ്റ് മുതൽ, അദ്ദേഹം ടാറ്റ പറഞ്ഞു പോകുന്ന മൊമെൻ്റ് വരെ സിനിമ ഒരു ഹൈ എനർജിയിലാണ്, ഹൈ പീക്കിലാണ്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഗോപി സുന്ദറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. കാര്യം, സിനിമ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ആ പഴയ മൂഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ചില രംഗങ്ങൾ സിനിമയിൽ നമുക്ക് വലിയ ഇമോഷണലായി ഫീൽ ചെയ്തില്ലെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറുണ്ട്, നമ്മളൊരു ഒരു പ്രത്യേക ലെവലിലേക്ക് മാറും. ഈ സിനിമയുടെ അടുത്ത പോസിറ്റീവ് ഘടകങ്ങൾ ചോദിച്ചാൽ ഈ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങളാണ്. ബാബു ആന്റണി, സണ്ണി വെയിൽ, ഇവരൊക്കെ അവർക്ക് കിട്ടിയ വേഷം അവർ വളരെ ഗംഭീരമായിട്ട് ചെയ്തു. ആർട്ട് ഡയറക്ഷൻ, ഇതുപോലെ കാലഘട്ടത്തെ കാണിക്കുന്ന ഒരു സിനിമ വരുമ്പോൾ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരൊന്നും പേരൊന്നും എടുത്തു പറയാൻ അറിയില്ല, പക്ഷേ വളരെ എൻജോയബിൾ ആയിരുന്നു. ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സ് ഈ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. എന്ന് വെച്ചാൽ, മേൽജാതിക്കാരുടെ ക്രൂര വിനോദങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കീഴ്ജാതിക്കാരെ കുറിച്ചിട്ടുള്ള ആ പൊളിറ്റിക്സ്, അതുപോലെ ചോവൻ വീണ കിണർ മൂടണം, അത് വിഷജലമാണ് എന്ന് പറയുന്ന പഴയ രാഷ്ട്രീയത്തെ പുതിയ കാലത്ത്, പ്രത്യേകിച്ച് ജാതിമത ചിന്തകളെക്കുറിച്ച് സംസാരിച്ചാൽ തീ കത്തിപ്പോകുന്ന ഈ കാലത്ത് ഈ സിനിമയിൽ ഇത്തരം ഡയലോഗുകൾ കൂട്ടിച്ചേർക്കാനും ആ കാലഘട്ടത്തെ അവതരിപ്പിക്കാനും സംവിധായകനും തിരക്കഥാകൃത്തുകളും കാണിച്ച ചങ്കൂറ്റത്തിന് ഒരു വലിയ സല്യൂട്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ പാട്ടുകൾ. പാട്ട് രംഗങ്ങളിലേക്ക് വരുമ്പോൾ നായകൻ്റെയും നായികയുടെയും സ്വപ്നങ്ങളാണ് കാണിക്കുന്നത്. അന്നത്തെ കാലത്ത് അവരുടെ കണ്ണിലെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ മുന്നിൽ കാണുന്ന വെളുത്ത സായിപ്പിൻ്റെ യാത്രയും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എന്ന് സംവിധായകൻ ധരിച്ചു വെച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് പാട്ടുകൾ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഒരു സാധാരണക്കാരൻ, അന്നത്തെ കാലത്തെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അയാളുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ആ ലെവലിലായിരിക്കുമോ എന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരുന്നു തോന്നുന്നു. വീണ്ടും പറയുന്നു, അത് സംവിധായകൻ്റെ കഥാപാത്രത്തെ കൺസീവ് ചെയ്തിട്ടുള്ള ആളുകളുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നെയാണ്. പിന്നെ ഇതിലൊരു പാട്ടുണ്ട്, ഒരു ക്യാബറ ഡാൻസോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു ഡാൻസാണ്. ആ പാട്ടുരംഗം എന്തിനായിരുന്നു എന്നും പിന്നെ ആ പാട്ടുരംഗത്തിൽ അവർ കളിക്കുന്ന നൃത്തം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പിന്നീട് നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രിയിലൊക്കെ വന്നിട്ടുള്ള ഐറ്റം ഡാൻസ് കളിക്കുമ്പോഴുള്ള സ്റ്റെപ്പുകളൊക്കെ ആരാണ് പഠിപ്പിച്ചു വെച്ചിരുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ കാലങ്ങൾ കൊണ്ട് കൈമാറി വന്നതായിരിക്കും, അറിയില്ല. നിവിൻ പോളി എന്ന് നടന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം, അദ്ദേഹം മമ്മൂക്കയെ പോലെ തന്നെ ഒരു ആഗ്രഹ നടനാണ്, ആഗ്രഹിച്ച് ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓരോ സിനിമ കഴിയുമോറും ആ മനുഷ്യൻ കൂടുതൽ കൂടുതൽ മികച്ച നടനായി വരുന്നു എന്ന് ഓരോ സിനിമ കഴിയുമ്പോഴും തോന്നാറുണ്ട്. കായംകുളം കൊച്ചുണ്ണിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി വർഷങ്ങൾ പിന്നിലേക്ക് പോകണമായിരുന്നു എന്ന് തോന്നുന്നു പല രംഗങ്ങളിലും. ഇമോഷണലി പല തലങ്ങളിലേക്ക് വരുമ്പോഴും അദ്ദേഹം തന്നെ മുൻപ് ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ആവർത്തനമായി എനിക്ക് തോന്നിയതായിരിക്കാം. എങ്കിൽ കൂടി വളരെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നിവിൻ പോളി എന്ന നടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. അത് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. വളരെ ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ആ ക്യാരക്ടറുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ കായംകുളം കൊച്ചുണ്ണിക്ക് കുറേ കൂടി സ്ട്രെങ്ത് ആവാമായിരുന്നു, കുറേ കൂടി ആസ്വാദകൻ എന്ന നിലയിൽ ഞാൻ കുറേ കൂടി പ്രതീക്ഷിച്ചിരുന്നു. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു കായംകുളം കൊച്ചുണ്ണി എന്ന കഥാപാത്രത്തിൻ്റെ മികവ് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ ശക്തി രംഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ, ആ സിനിമയിൽ മുഴുവൻ പടർന്ന് പന്തലിക്കാൻ സാധിക്കാതെ പോയത് അല്ലെങ്കിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്യാതെ പോയത് ഒരു പക്ഷേ നല്ലൊരു വില്ലൻ്റെ കുറവുണ്ടായിരിക്കും. വില്ലൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു കഥാപാത്രമല്ല, സാഹചര്യങ്ങളാവാം. കായംകുളം കൊച്ചുണ്ണിയെ സംബന്ധിച്ച് അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ ചുറ്റുപാടുകളാണ് അയാളുടെ വില്ലൻ എന്ന് പറയുന്നത്. ആ ചുറ്റുപാടുകളെ കുറേ കൂടി ശക്തമായി കാണിക്കാൻ, നമ്മുടെ രാജമൗലിയൊക്കെ ചെയ്യുന്നത് പോലെ വില്ലനെ ഫോക്കസ് ചെയ്യാം. ആ വില്ലൻ എത്രത്തോളം ശക്തനാവുന്നു, നായകൻ ഓട്ടോമാറ്റിക്കലി അത്രത്തോളം അല്ലെങ്കിൽ അതിനും മേലെ ശക്തനാവും എന്നുള്ളതാണ്. പക്ഷേ ഈ സിനിമ തീർച്ചയായും തിയേറ്ററിൽ വെച്ച് കാണണം. കാരണം, അവസാനം ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഉണ്ട്, എൻ്റെ മോനെ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത്തരം ഒരു ക്ലൈമാക്സ് ഭാവിയിലെ സിനിമാ പ്രവർത്തകർക്കും അതുപോലെ വളർന്നു വരുന്ന സിനിമാ പ്രേമികൾക്കും ഒക്കെ
ഇതിലും വലുത് ഇനിയും മലയാള സിനിമയിൽ സാധിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് പകരുന്നുണ്ട്. സഞ്ജയ് ബോബിയുടെ തന്നെ തിരക്കഥയിലെ ഒരു ഡയലോഗ് എടുത്ത് പറയുകയാണെങ്കിൽ, ഈ സിനിമ ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല, മലയാള സിനിമ ഇതുപോലെയൊക്കെ തന്നെ മുന്നോട്ട് പോകും. പക്ഷേ ഇന്ന് ഈ സിനിമ ചെയ്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇനിയും ചരിത്ര കഥാപാത്രങ്ങളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവുന്നു, അത് വളരെ സ്ട്രോങ് ആയിരിക്കും എന്നൊക്കെയുള്ള, അതിന് ഗ്രാഫിക്സിൻ്റെ ഉപയോഗം അതുപോലെ തന്നെ മികച്ച ആർട്ട് വർക്കിൻ്റെ ഉപയോഗമൊക്കെ ഇനി മലയാള സിനിമയിൽ നമ്മൾ ഇനിയും കാണാനിരിക്കുന്നു എന്നതാണ്. പടയോട്ടം പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ അതിനുശേഷം വന്ന സിനിമകളൊക്കെ ഉദാഹരണമായിട്ടുണ്ട് എങ്കിൽ പോലും കായംകുളം കൊച്ചിൻ്റെ ഒരു വലിയ മികച്ച അറ്റംപ്റ്റ് തന്നെയാണ്. ചില രംഗങ്ങൾ കണ്ടപ്പോൾ 36th ചേംബർ ഓഫ് ഷാവലിൻ സംതിങ് അങ്ങനെ ഒരു സിനിമയുണ്ട്, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ആ സിനിമയിലെ ട്രെയിനിങ് രംഗങ്ങൾ, അതുപോലെ തന്നെ ബാറ്റിൽ ഷിപ്പ് ഐലൻഡിൻ്റെ ക്ലൈമാക്സ്, അങ്ങനെയുള്ള കുറച്ച് രംഗങ്ങളിൽ എവിടെയൊക്കെയോ അനിതര സാധാരണമായ സാമ്യം ഉണ്ടായിരുന്നില്ലേ എന്നൊരു സംശയം എനിക്ക് തോന്നി. അത് ഞാൻ ആ സിനിമകൾ കണ്ടതുകൊണ്ടാണ്. അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ കായംകുളം കൊച്ചുണ്ണിലെ ഈ രംഗങ്ങൾ തീർച്ചയായും മറ്റെല്ലാ കാണികളെയും പോലെ തന്നെ ഞാൻ അത്ഭുത പരതന്ത്രനായി നോക്കിയിരുന്നേനെ. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ കുത്തിയിരുന്ന് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കുറ്റം പറയാനാണെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം. ഒരു ആക്ടറിൻ്റെ പഴയ ഏതൊക്കെയോ നടന്മാരെ അനുകരിക്കാൻ വേണ്ടിയിട്ടുള്ള മോണോ ആക്ട് ശ്രമം കണ്ടു നിൽക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള കുറച്ച് നെഗറ്റീവ് വശങ്ങൾ പറയാമെങ്കിൽ കൂടി അവസാനമായി ഒരു വാക്കുകൂടി പറയുകയാണ്, ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക, അതിനുള്ള പടമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നെഗറ്റീവ്സ് ആയാലും പോസിറ്റീവ്സ് ആയാലും എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ മണിക്കൂട്ടനെ മിസ് ചെയ്തു. കായംകുളം കൊച്ചുണ്ണിയായിട്ട് ഒരു പക്ഷേ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം, അതിഗംഭീരമായ ആവേശം ടി വി സീരിയലിലൂടെ പകർന്നാടിയത് കൊണ്ടായിരിക്കാം, മണിക്കൂട്ടൻ ഞാൻ നിങ്ങളെ മിസ് ചെയ്തു ശരിക്കും. ദൈന്യതയിൽ നിന്ന് ഭയപ്പെടുത്തുന്ന അതേസമയം ദയാലുവായിട്ടുള്ള കായംകുളം കൊച്ചുണ്ണി എന്ന കഥാപാത്രത്തിൻ്റെ വളർച്ചയെ താങ്കൾ കുറേ കൂടി ആഴത്തിൽ ഉൾക്കൊണ്ടിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും തിയേറ്ററിൽ പോയി കാണുക കേട്ടോ. ഒരാളുടെ അഭിപ്രായം കേട്ടിട്ട് ആരെങ്കിലുമൊക്കെ യൂട്യൂബിലിരുന്ന് വീഡിയോ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് സിനിമ കാണണോ കാണണോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട. നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, പ്രത്യേകിച്ച് ഇത്തരം പരീക്ഷണങ്ങളെ ഇത്തരം ശ്രമങ്ങളെ വിജയിപ്പിക്കേണ്ടത് മലയാള സിനിമയുടെ കൂടി ആവശ്യമാണ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പുറത്തൊരു ബെല്ലൈക്കൺ ഇങ്ങനെ തെളിഞ്ഞ് വരും, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കാം. അടുത്ത വീഡിയോ വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ വീണ്ടും അടുത്തൊരു സിനിമ വരുമ്പോൾ ഇതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.